കണ്ണമ്മോന്റെ അവളെ എങ്ങനെ പൊക്കിയെന്ന് വെച്ചു പൊളിയായിരിക്കുന്നേ. ലൗഡ് സ്പീക്കറെ നനക്കോക്കിയല്ലേ, തട്ടി തെറിപ്പിച്ച് പൊക്കി കൊണ്ടുവരാണ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കൃഷ്ണപ്രഭ, നിങ്ങളുടെ സ്വന്തം കളിവീടിലെ മധുമിത. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്, കാരണം കളിവീട് 100 എപ്പിസോഡ് തികഞ്ഞിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്, കാരണം ഈ മധുമിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപാട് പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവർ വളരെയധികം നെഗറ്റീവ് ക്യാരക്ടറാണ് എങ്കിൽ കൂടിയും ഇവർക്കൊരു ഫൺ എലമെൻറ്റ് കൂടിയുണ്ട്. ഇവർ ഇവരുടെ ചില പൊട്ടത്തരങ്ങൾ, മണ്ടത്തരങ്ങൾ, കുറേ ആക്രാന്തങ്ങൾ, അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് മധുമിത എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന പല തരത്തിൽ, പല ജോണറിൽ നമുക്ക് ഒരു ക്യാരക്ടർ തന്നെ പല തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ഈ മധുമിത എന്നുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മധുമിത. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം വന്നപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ, കാരണം എല്ലാവരും പരിചയപ്പെട്ടൊക്കെ വരുന്നതിന് എല്ലാവരും ഇതിൽ കളിവീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ടി വിയിലൊക്കെ തന്നെ സീരിയൽസിലൊക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷേ നേരിട്ട് പരിചയപ്പെടുന്നത് ഇവിടെ വന്നിട്ടാണ് റബേക്ക അടക്കം. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ പറയുക, ഒരു ഫാമിലി തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഇൻഹിബിഷൻസ് എല്ലാം മാറി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഗ്യാപ്പിന് ശേഷം മിനി സ്ക്രീനിൽ വന്നപ്പോൾ ഉള്ളൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതെല്ലാം പോയി. ഇപ്പോൾ റിയലി ഐ എം എൻജോയിങ് കളിവീടും ലൊക്കേഷനും എല്ലാം. ഡെഫിനറ്റ്ലി അത് ഒരു സസ്പെൻസ് തന്നെ ആയിരിക്കും, കാരണം മധുമിത ഓരോ പ്രാവശ്യവും ഓരോരോ പുലിവാലികളുമായിട്ട് ആണ് വരുന്നത്, അത് തന്നെ പറയണം. ഇവർക്കിവരുടെ കാര്യം എങ്ങനെയെങ്കിലും നടന്നാൽ മതി. അപ്പോൾ ഇവർ ഓരോരോ നമ്മളൊന്നും മനസ്സ് ചിന്തിക്കാത്ത പല കാര്യങ്ങളായിട്ടായിരിക്കും മധുമിത വരുന്നത്. ഒപ്പം കൂട്ടു നിൽക്കാൻ വസന്തനും ഉണ്ടാവും, അനുമോളുണ്ടാവും. അപ്പോൾ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് നല്ല ഫാക്ടേഴ്സ് ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു വെറുതെ സസ്പെൻസ് കളയുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നൊരു വർക്ക് സക്സസ്സായി പോകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു സന്തോഷം തരുന്നൊരു കാര്യവും ഭാഗ്യവുമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ബൈ ഗോഡ്സ് ഗ്രേസ് അതിപ്പോൾ ഇപ്പം നമ്മളുടെ ചാനലിലെ തന്നെ ഒരു നമ്പർ വൺ സീരിയലായി മാറിയിരിക്കുകയാണ് കളിവീട് എന്നുള്ളത്. അപ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും 100 എപ്പിസോഡ് ഇത്ര പെട്ടെന്ന് 100 ആയോ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്. 100 ആയോ എന്ന്, കാരണം ഇന്നലെ തുടങ്ങിയ പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. അത്രയ്ക്ക് ജോളി ആയിട്ടുള്ളൊരു സെറ്റുമാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത് റോജ എന്ന് തമിഴിലെ സീരിയൽ തന്നെയാണ്. കുറച്ച് റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഇവരുടെ ഒരു ക്യാരക്ടർ എന്നൊക്കെ അറിയാനുണ്ട്. പക്ഷേ അതിലും എനിക്ക് തോന്നുന്നു ഒരു പിടി എത്രയോ മുൻപിലാണ് ശരിക്കും പറഞ്ഞാൽ കളിവീട്ടിൽ ഈ മധുമിത ക്യാരക്ടർ ഇരിക്കുന്നത്. ഒബ്വിയസ്ലി നമ്മളുടെ കസ്റ്റം വൈസും കൾച്ചർ വൈസും എല്ലാം ഒത്തിരി ചേഞ്ചസ് നമ്മൾ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഈ മധുമിത എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ചുകൂടി, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു ഫൺ എലമെൻ്റ് ഉണ്ട് ഇവർക്ക്, എന്നാൽ നെഗറ്റീവ് ഷെയ്ഡ് നല്ല പോലെയുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഇവരുടെ മണ്ടത്തരങ്ങളും അതും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു ഒരു ഫൺ എലമെൻ്റായിട്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ചേഞ്ചുകൾ കൊണ്ടുവരാൻ ഞങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. പെർഫോം ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ എൻ്റെ എഫേർട്ടും ഇടുന്നുണ്ട്. ഇതുവരെ വലിയ മോശമില്ലാണ്ട്, കാരണം ഒരു നെഗറ്റീവ് ക്യാരക്ടറിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അല്ല ശരിക്കും പറഞ്ഞാൽ മധുമിതയ്ക്ക് കിട്ടുന്നത്. ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ അത്രയും ക്രൂരമായിട്ട് തന്നെ ആയിരിക്കും കാരണം. പക്ഷേ ഇവരുടെ ചില മാനറിസംസും എല്ലാം കാണുമ്പോൾ എനിക്ക് തന്നെ ഒത്തിരി കമൻസൊക്കെ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ മധുവിൻ്റെ കാണാൻ കൂടി വേണ്ടി കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് മധുമിത കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതർ ലാംഗ്വേജിൽ നിന്ന് മലയാളത്തിൽ ഈ കളിവീട്ടിൽ മധുമിതയ്ക്ക് ഈ ക്യാരക്ടറിന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ മിക്ക കഥകളിലും നമ്മളൊരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഫാമിലി സബ്ജക്റ്റ് ചിലപ്പോൾ
ഒരു വേറെ ഇതായിട്ടൊക്കെ പോവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇതൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. കാരണം ഇതിലൊരു പിന്നെ ഓരോ എപ്പിസോഡ്സിലും നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് എലമെൻറ്റ്സ് എല്ലാം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്കൊരു വലിയൊരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് മറ്റ് എല്ലാ വർക്കുകളിൽ നിന്നും ഇതിനെ ഒരു മാറ്റി നിർത്തുന്നത്. കളിവീടിന് നിങ്ങളുടെ സ്വന്തം കളിവീട് 100 എപ്പിസോഡ് തികയ്ക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾക്ക് മുന്നോട്ട് ഇനിയും വേണം. മറക്കാതെ കാണുക എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മളുടെ സ്വന്തം സൂര്യ ടിവിയിൽ കളിവീട്.